ഹലോ, ഇവാ സേലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വെൽക്കം ടു യുവർ ഫാമിലി. ഞങ്ങളിപ്പോൾ ഉള്ളത് പയ്യന്നൂർ അങ്കിളുടെ വീട്ടിലാണ്. അങ്കിൾ ഇന്ന് നമുക്കായിട്ട് ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഉണ്ടാക്കി തരുന്നത്, ആവോലി പൊള്ളിച്ചത്. അപ്പം നമുക്ക് ഒരു പ്ലേറ്റ് ചോറിന് ഈ ഒരു മീൻ പൊള്ളിച്ചത് മാത്രം മതി. അപ്പം നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. മീഡിയം സൈസ് നല്ല ഫ്രഷ് ആവോലിയാണ് മേടിച്ചിട്ടുള്ളത്. നമുക്ക് ഈ മീനൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. മീൻ നന്നായി വൃത്തിയാക്കി അതിൻ്റെ രണ്ട് സൈഡും ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മീനൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ടൊരു മസാല തയ്യാറാക്കുകയാണ്. ഒരു 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും പാകത്തിന് ഉപ്പും ചേർക്കുകയാണ്. 1/2 ടീസ്പൂൺ വീതം വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി പേസ്റ്റും ചേർക്കുകയാണ്. ഇനി 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ചേർക്കുന്നത്. അതേപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കുറച്ച് കുറച്ചായി വെള്ളമൊഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ മസാല മീനിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. ഉള്ളിലും അതേപോലെ നമ്മൾ വരഞ്ഞു കൊടുത്ത ഭാഗത്തൊക്കെ നന്നായി തന്നെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് 1 മണിക്കൂർ മസാല നന്നായി പിടിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ മീൻ അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു മസാല തയ്യാറാക്കണം. അതിനു മുമ്പായിട്ട് നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്യുകയാണ്. ഇത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നീളത്തിൽ അരിയാണ്. അതെന്തിനാണെന്ന് ഞാൻ പിന്നെ പറയാം. ഇനി സവോളയും ചെറിയുള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളൊരു 4 സവോളയും 20 ചെറിയുള്ളിയും 3 തക്കാളിയും 1/5 പച്ചമുളകും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായി പാൻ അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിയ ശേഷം കറിവേപ്പില ഇടാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർക്കാണ്. അതേപോലെ സവോളയും കൂടി ചേർക്കാണ്. രണ്ടും കൂടി ഒരുമിച്ചാണ്. അങ്കിളുടെ ഒരു കറിയുടെ പ്രത്യേകത അങ്കിൾ ഓവറായിട്ട് സവോളയും സെപ്പറേറ്റ് ഒന്നും വഴറ്റില്ല, എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ചേർക്കും. ഇപ്പോൾ സവോള ചേർത്തു, ചെറിയുള്ളി ചേർത്തു, ഇനിയിപ്പോൾ തക്കാളി ചേർക്കാണ്, അതേപോലെ പച്ചമുളകും ചേർത്തിരിക്കുകയാണ്. ഇനി പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ ചാനലിലെ കഴിഞ്ഞ കുറേ വീഡിയോ ആയിട്ട് അങ്കിൾ സ്പെഷ്യൽ വിഭവങ്ങളായിരുന്നല്ലോ. അപ്പം പിന്നെയും കമൻറ്റ് ബോക്സിൽ കുറേ പേര് അങ്കിൾ ഫുഡ് ഉണ്ടാക്കുന്നത് കാണാനും അങ്കിൾ വെജിറ്റബിൾ കട്ട് ചെയ്യുന്നത് കാണാനൊക്കെ നല്ല രസമാണെന്ന് പറഞ്ഞു. നേരാണ്, അങ്കിൾ ചടപടാന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കുകയും ചെയ്യും. എന്നാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഞങ്ങൾ പിള്ളേർ ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി അങ്കിളുടെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കാറുണ്ട്. ഇനി ഈ തക്കാളിയും സവോളയും ഒക്കെ നന്നായി തന്നെ ഒന്ന് വഴണം. അതിനായി നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഫിഷ് മസാലയാണ് ചേർക്കുന്നത്. നമുക്കത് നന്നായി ഒന്ന് വഴറ്റിക്കൊടുക്കാം. അങ്കിളുടെ കറികളുടെ മറ്റൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്, അങ്കിൾ കറികളിൽ ഉപയോഗിക്കുന്ന പൊടികളെല്ലാം ചെറുതായിട്ട് ചൂടാക്കിയ ശേഷം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇപ്പോൾ ഫിഷ് മസാലയും ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു 4 ടേബിൾ സ്പൂൺ ഫിഷ് മസാല ചൂടാക്കിയത് ചേർത്തല്ലോ. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചതച്ച കുരുമുളകാണ് ചേർക്കുന്നത്. അതേപോലെ ഒരു 1/2 മുറി നാരങ്ങാനീരും കൂടി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി വാളമ്പുളി പിഴിഞ്ഞത് ഒരു 1/2 ടേബിൾ സ്പൂണും കൂടി ചേർക്കുകയാണ്. ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അവസാനമായി കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്ത് ഞാൻ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്തിട്ട് വാങ്ങി വയ്ക്കാവുന്നതാണ്. അപ്പം ഏകദേശം 1 മണിക്കൂറായി നമ്മൾ മീനിൽ മസാല പരട്ടി വെച്ചിട്ട്. അപ്പോൾ നമുക്കിതിനി ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഓവറായിട്ട് ഫ്രൈ ആവണ്ട, അധികമായിട്ടും മുരിഞ്ഞു പോകണ്ട, ഒരു പകുതി വേവായാൽ മതി. അപ്പം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം.
ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. അപ്പം നമ്മൾ കോൺഫ്ലവർ ചേർത്തത് കൊണ്ട് തന്നെ പുറത്ത് കണ്ടില്ലേ നല്ലൊരു കോട്ടിങ് വന്നിട്ടുണ്ട്. ഇനി ഈ മീന് നമ്മൾ വാഴയിലിട്ട് ഒന്നും കൂടി പൊള്ളിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഓവറായിട്ട് ഫ്രൈ ആവണ്ട, ഒരു ഹാഫ് കുക്കായാൽ മതി. നമുക്ക് മറുവശം കൂടി ഒന്ന് ചെറുതായി ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ കുറച്ച് വാഴയിലേക്കൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വാട്ടിയ വാഴയിലെ സെൻറ്ററിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഒരു 3-4 ടേബിൾ സ്പൂൺ ഒന്ന് ചേർത്തൊന്ന് പരത്തി കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആവോലി മീനെ മുകളിലായിട്ട് വെക്കുന്നു. എന്നിട്ടൊന്ന് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ പറയാമെന്ന്, അതാണ് നമ്മളിവിടെ ചേർക്കുന്നത്. നീളത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും മുകളിലായിട്ട് വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ വീണ്ടും മസാല ചേർത്തൊന്ന് പൊതിഞ്ഞെടുക്കുകയാണ് മീനെ. വാഴയിലൊന്ന് പൊതിഞ്ഞെടുക്കണം. അപ്പം നമ്മൾ ഈ വാഴയില വെട്ടിയപ്പോൾ തന്നെ അതിൻ്റെ വള്ളിയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ വള്ളി വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. നമ്മളിത് പൊള്ളിച്ചെടുക്കാൻ പോവാണ്. അതിനായിട്ടൊരു പാൻ എടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായ ശേഷം നമ്മൾ ഇത് ഓരോന്നായി വെച്ച് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ടോട്ടൽ ഒരു 10 മിനിറ്റ് മതി. അപ്പോഴത്തേനും നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ആവോലി പൊള്ളിച്ചത് അവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കണം കേട്ടോ. നമ്മളിതിൻ്റെ കൂടെ ചോറാണ് കഴിച്ചത്. ചോറിന് വേറെ കറി ഒന്നും വേണ്ടി വന്നില്ല. ഈ ഗ്രേവിയും അതേപോലെ മീനും കൂടി തന്നെ കഴിച്ച് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നേ. അപ്പം നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിന് തൊട്ടടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കണിൽ ഓളെന്ന ഓപ്ഷൻ അമർത്തണം. എന്നാൽ മാത്രമേ ഞങ്ങൾ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുള്ളൂ.